ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം ഫലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. വ്യാധികളെ മൂന്ന് തരമായി പറയുന്നിടത്ത് മഹർഷി കാശ്യപൻ സാധ്യം, വ്യാപ്യം, അസാധ്യമെന്ന് മൂന്നായി പറയുന്നു. ഹാരിതന്റെ അഭിപ്രായത്തിൽ ഹരിത സംഹിത കർമ്മജം, ദോഷജം, സഹജമെന്ന് മൂന്നാണ്. ഓരോ കോശത്തിൻ്റെയും കർമ്മങ്ങൾ, ഓരോ ആന്തരിക ഭാവത്തിൻ്റെയും കർമ്മങ്ങൾ, ബാഹ്യങ്ങളായ കർമ്മങ്ങൾ, കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നത്. വാതജവും പിത്തജവും കപജവുമായ ദോഷജന്യങ്ങളായവ, സഹജമായി കൊണ്ടുവന്നവ. സുശ്രുതൻ ആധ്യാത്മികം, ആധിഭൗതികം, ആദിദൈവികമെന്ന് മൂന്നായിത്തിരിക്കുന്നത് നാം നേരത്തെ കണ്ടതാണ്. വിസ്തൃതമായും വിവരണാത്മകമായും നാം പഠിച്ചതാണ്. വ്യാധി നാല് വിധമാണെന്നും പ്രാചീനർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആഗന്തുകം, ശാരീരികം, മാനസികം, സ്വാഭാവികമെന്ന് സുശ്രുതൻ. ബാഹ്യമായ തലങ്ങളിൽ നിന്ന് വരുന്ന ആഗന്തുകങ്ങളും ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ശാരീരികങ്ങളും മനസ്സുണ്ടാക്കുന്ന മാനസിക രോഗങ്ങളും സ്വഭാവജന്യമായി ആഹാരം, നിദ്ര, മൈഥുനം, ഇവയുടെ തലങ്ങളിൽ നിന്ന് വരുന്ന രോഗങ്ങൾ സ്വാഭാവിക രോഗങ്ങളാണ്. ആഗന്തുകവും വാതജവും പിത്തജവും കപജവും എന്ന ചരകൻ. വ്യാധി അഞ്ചു വിധമെന്നും അഭിപ്രായമുണ്ട്. ആഗന്തുകം, വാതജം, പിത്തജം, കപജം, സന്നിപാതജമെന്ന് മഹർഷി കാശ്യപൻ. ആറു പ്രകാരത്തിലാണെന്നും അഭിപ്രായമുണ്ട്. അന്നത്തെ ആസ്പദമാക്കി അന്നത്തിൻ്റെ ഷഡ്രസങ്ങളെ ആസ്പദമാക്കി മധുരജം, അമ്ലജം, കടുജം, തിക്തജം, ലവണജമെന്ന് ആറായിത്തിരിക്കാം. ആഹാരം കഴിക്കുമ്പോൾ ആറ് രസങ്ങളും അനുബന്ധ രസങ്ങളും അണുരസങ്ങളും വിഭാഗരസങ്ങളുമൊക്കെ രസങ്ങളുടെ വലിയൊരു ലോകമാണ്. ആറ് രസങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും ഉപഭോഗങ്ങളും പഠിക്കാതെ ആഹാര കലനാ വൈചിത്രത്തിൽപ്പെട്ട് ആധുനിക ലോകം ഇന്ന് വിഷമിക്കുകയാണ്. ഹോട്ടലിയറിങ്ങും കാറ്ററിങ്ങും എല്ലാം ആരോഗ്യഘാതകരുടേതാണ്. ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് അറിവ് നേടുവാൻ പോകുന്നതിന് പകരം വിദ്യാഭ്യാസ തലം മാറ്റിമറിച്ച് ഹ്യൂമൻ റിസോഴ്സാക്കി മാറ്റിയപ്പോൾ അതിനെ തുടർന്നുണ്ടായ കോഴ്സുകൾ, അവയിൽ മനുഷ്യനെ വിഭവമാക്കി മാറ്റിക്കൊണ്ടുള്ള വികാസം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യത്തിൻ്റെ അന്തസ്ഥിത മേഖലകൾ മുഴുവൻ പുലുകി നിൽക്കുന്ന ആഹാരവും നിദ്രയും മൈഥുനവും ഉറക്കവും മാറ്റിമറിച്ചുകൊണ്ടുള്ള നൂതന ഭാരത വികാസം, ഉറക്കത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇന്ത്യൻ മാനവശേഷിയെ മുഴുവൻ രാത്രിയിൽ അടിയറ വെച്ച് ഉറക്കം കളയുകയും സൗരജീവിയായ മനുഷ്യനെ
പകലുറക്കുകയും ചെയ്ത് ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ യുവത്വത്തിൻ്റെ ആരോഗ്യം കളഞ്ഞു കുളിക്കുകയും അവർക്ക് ജനിക്കാനിരിക്കുന്ന സന്തതി പരമ്പരകളെ മുഴുവൻ മഹാരോഗങ്ങളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര കരാറുകളിലൂടെ മാനവ വിഭവശേഷിയെ അനാരോഗ്യപൂർണമാക്കി മാറ്റിയെടുത്ത ജനാധിപത്യത്തിൻ്റെ സ്തുതിപാഠകന്മാർ ഈ നാടിൻ്റെ ആരോഗ്യം സ്വഭാവജമായ രംഗവേദികളിൽ തകർത്തെറിഞ്ഞതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധം വീടിരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടതാണ്. രണ്ട്, ലോകത്തെ ഒരു സെക്കൻഡിൽ എഴുപതിനായിരം ദശലക്ഷം ഡോളർ വരുമാനമുണ്ടാക്കുന്ന ലൈംഗിക അരാജകത്വം വിളമ്പുന്ന വെബ്സൈറ്റുകളിലേക്ക് അനേക മാർഗത്തിൽ, അനേക രൂപത്തിൽ, അനേക ഭാവത്തിൽ, അനേക താളത്തിൽ, അനേക രാഗങ്ങളിൽ ഭാരതീയ യുവത്വത്തെ തള്ളിയിട്ട് അജിരേണ മഹാരോഗങ്ങൾ അവർക്കും അവരുടെ സന്തതി പരമ്പരകൾക്കും വർഷിച്ചു വളരുന്ന ആധുനിക ജനാധിപത്യ പ്രക്രിയയുടെ പുത്തനവധൂതന്മാർക്ക് സ്തുതിപാടുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യത്തിൻ്റെ കാതലായ അംശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരത്തെ വിപണിയുടെ മാനദണ്ഡങ്ങളിൽ പിടിച്ചു നിർത്തി മാനവവിഭവശേഷിയെ മാറ്റിമറിച്ച് കാറ്ററിങ്ങും ഹോട്ടലിയറിങ്ങും കൊണ്ട് അങ്കിതമാക്കി നാവിൻ്റെ രസത്തിന് പുതിയ രൂപഭാവങ്ങൾ നൽകി രസരാസ പ്രക്രിയകളിലൂടെ വികലമാക്കി വർദ്ധിപ്പിക്കുമ്പോൾ അന്തർദേശീയ ഹോട്ടലിയറിങ്ങിൻ്റെ രംഗവേദികൾക്ക് മേളക്കൊഴുപ്പേകുവാൻ നക്ഷത്ര പദവികൾ നൽകി ആഹാരത്തോടൊപ്പം മദ്യവും വിളമ്പി മനംമയക്കുന്ന താളമേളങ്ങളും നൃത്തലയങ്ങളും കൊണ്ട് അങ്കിതമാക്കി ഭക്ഷണം കഴിക്കാനുള്ളത് കുളിക്കടവും നഗ്നതാ പ്രദർശനവും വരെ വച്ച് വ്യത്യസ്തമായി അനുഭവിക്കേണ്ട അനുഭൂതി രംഗങ്ങളെ വികലമായി സമ്മേളിപ്പിച്ച് അനുഭവിപ്പിക്കുന്നതിലൂടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി മഹാരോഗികളെ സൃഷ്ടിക്കുമ്പോൾ ആധുനികോത്തര ഭാരതത്തിൻ്റെ വികാസ പരിണാമങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ജനാധിപത്യ പ്രണയികളെന്ന് പേരുകേട്ട അത്ഭുത പുരുഷന്മാരുടെ മഹത്വത്തിന് മുഖത്ത് ഇതിൻ്റെ ശിക്ഷയനുഭവിക്കുന്നവൻ്റെ സന്തതി പരമ്പരകൾ നാളെ കാറിത്തുപ്പിയാൽ അത്ഭുതപ്പെടേണ്ടി വരില്ല. അതുകൊണ്ട് ചിന്തിക്കുവാൻ നേരമായെങ്കിൽ പൗരാണിക ഭാരതത്തിൻ്റെ സമുജ്വല സംഭാവനകളിലൂടെ സസന്തോഷം കടന്നുപോകുന്നുവെങ്കിൽ ആരോഗ്യത്തിൻ്റെ രംഗവേദിയിൽ വ്യാധിയുടെ ആഗമനത്തിൽ
ആറു പ്രകാരമെന്നുള്ളതിൽ ഷഡ്രസങ്ങളുടെ പ്രാധാന്യം ശ്രദ്ധേയമാണ്. വ്യാധി ഏഴു തരമാണെന്ന് അഭിപ്രായം. വാതജം, പിത്തജം, കഭജം, വാതപിത്തജം, വാതകഭജം, പിത്തകഭജം, ത്രിദോഷജം. ദോഷത്തെ ആസ്പദമാക്കി ഇങ്ങനൊരു പിരിവുമുണ്ട്. വാഗ്ഭടൻ, സഹജം, ഗർഭജം, ജാതജം, പീഡാജം, കാലജം, പ്രഭാവജം, സ്വഭാവജം എന്ന് ഏഴായിത്തിരിക്കുന്നത് നാം നേരത്തെ കാണുകയും ചെയ്തിട്ടുണ്ട് വിശദമായി. വ്യാധി എട്ടു വിധമാണെന്നും അഭിപ്രായം. വാതജം, പിത്തജം, കഭജം, വാതപിത്തജം, കഭവിത്തജം, വാതകഭജം, ത്രിദോഷജം, ആഗന്തുജം. വൈദേഹമുനിയുടെ ആയുർവേദത്തിലെ അനിതരസാധാരണമായ ഒരു പൂർവർഷിയെ കശ്യപനൻ സ്മരിക്കുന്നുണ്ട്. വൈദേഹമുനിയുടെ അഭിപ്രായത്തെ മാനിച്ചിട്ടാണ് കശ്യപൻ വ്യാധി അപരിസംഖ്യേയമെന്ന് പറയുന്നുണ്ട്. വൃദ്ധജീവകന്റെ മതത്തെ ഉദ്ധരിച്ചുകൊണ്ട് കശ്യപൻ ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചരകനും ഈ അഭിപ്രായത്തോട് യോജിപ്പുണ്ട്. വ്യാധികളെ അനേക തരത്തിൽ ഇങ്ങനെ തിരിച്ചു പറഞ്ഞു പോരുന്നു. അവയുടെ വളരെ രസകരങ്ങളായ പഠനങ്ങൾ പൂർവാചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. അവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലുപരി ജനജീവിതത്തിൻ്റെ ഏത് തലം വരെ ഇതിറങ്ങിച്ചെന്നിരുന്നു എന്നറിയാൻ ചരകം വിമാനസ്ഥാനവും സുശ്രുതം ദുന്ദുഭ്യധ്യായവും ഒക്കെ പഠിച്ചാൽ രസം തോന്നും. പിണ്ഡാണ്ടത്തിന് ബ്രഹ്മാണ്ഡവുമായുള്ള സംബന്ധം അതിപ്രശസ്തമാണ്. മൈക്രോകോസവും മാക്രോകോസവും ബ്രഹ്മാണ്ഡ ഘടകങ്ങളാണ്. സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും തുടങ്ങിയവയെല്ലാം അവ പരസ്പര സംബന്ധികളാണ്. ആ സംബന്ധങ്ങളെല്ലാം ഗതീയവുമാണ്, ചലനാത്മകമാണ്, പരിണാമ സ്വഭാവത്തോടു കൂടിയതാണ്. ഗതിയുടെ സംബന്ധം കാലത്തിലാണ്. ഒരു നിശ്ചിത കാലത്തിൽ തൻ്റെ സീമയ്ക്കുള്ളിൽ പരിക്രമണം ചെയ്യുന്ന ഈ ബ്രഹ്മാണ്ഡത്തിലെ ഒരംഗം മറ്റൊരംഗത്തോട് ചേരുമ്പോൾ ഒരു നിശ്ചിത കോണമുണ്ടാക്കും. അതിൽ നിന്ന് വിഭിന്ന പ്രഭാവമുളവാകുന്നു. ബ്രഹ്മാണ്ഡമെടുത്താൽ അതിൽ അനേകം അനേകം ഗോളങ്ങളുണ്ട്, അനേകമനേകം യൂഥങ്ങളുണ്ട്, സൗരയൂഥം പോലുള്ള സഹസംബന്ധ പ്രയുക്തതയുള്ള അവയെല്ലാം അങ്ങേയറ്റം ശ്രദ്ധേയമായാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബ്രഹ്മാണ്ഡം അതിൻ്റെ ഏകദേശ പകർപ്പായ സൂക്ഷ്മരൂപമാണ് ഈ പിണ്ഡാണ്ടം. അത് രണ്ടും തമ്മിലുള്ള പാരസ്പര്യം അതും ചലനാത്മകമാണ്, പരിണാമിയാണ്. ഗതിയുടെ എല്ലാ സംബന്ധവും കാലത്തിലാണ്, പരിണാമമെല്ലാം കാലത്തിലാണ്. ഒരു നിശ്ചിത കാലത്തിൽ തൻ്റെ സീമയ്ക്കുള്ളിൽ പരിക്രമണം ചെയ്യുന്ന ഈ ബ്രഹ്മാണ്ഡത്തിലെ
ഒരു ഗോളവും മറ്റൊരു ഗോളവും ഒരു അംഗവും മറ്റൊരു അംഗവും ഒരു നിശ്ചിത കോണം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് വിഭിന്ന പ്രഭാവം ഉളവാകും. മനുഷ്യർ, വായു, ജലം, അന്നം, ഇതെല്ലാം പലപ്പോഴും ഗ്രഹനക്ഷത്രാദികളുടെ വികലസ്ഥിതികളിൽ, വലിയ ജനപഥങ്ങളിൽ വായു, ജലം, ഔഷധങ്ങൾ, ധാന്യമെല്ലാം ദൂഷിതമാവുകയും ചെയ്യും. വലിയ ജനപഥങ്ങൾ കഴിയുന്നിടങ്ങളിൽ ഇവ ദൂഷിതങ്ങളായാൽ ജനപഥമാകെ രോഗം പടരും, ഔഷധങ്ങൾ നിർവീര്യമാവുകയും രോഗോപശമനം അസാധ്യമാവുകയും ചെയ്യും. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ അവയുടെ സ്ഥാനത്തിൽ ചെറിയ ചെറിയ വ്യതിയാനമുണ്ടാകാൻ പാകത്തിന് ദുരമൂത്ത മനുഷ്യൻ്റെ പ്രയാണം സംഗതിയായാൽ ഒരു ഭാഗത്ത് കിടക്കുന്ന മല മുഴുവൻ ഇടിച്ചു കൊണ്ടുവന്ന് വെള്ളമുള്ളത് നികത്തുമ്പോൾ അന്തരീക്ഷത്തിൽ ഏതോ അദൃഷ്ടമായൊരു നിയമത്തിൻ കീഴിൽ കാലത്തിൻ്റെ അനവധ്യ സുന്ദരമായ തലങ്ങളിൽ ഏതോ ആകർഷണ വികർഷണ നിയമങ്ങളിൽ നിലകൊള്ളുന്ന ഭൂമിയുടെ സ്വച്ഛന്ദമായ നിൽപ്പിൽ നിന്ന് 500,000 or 600,000 ടൺ വസ്തുജാലങ്ങൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുമ്പോൾ, ഒരു വള്ളത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് വ്യക്തി മാറുമ്പോൾ വള്ളത്തിന് സംഭവിക്കുന്നത് പോലെ ഭൂഗോളത്തിന് സംഭവിക്കുന്ന പരിണാമം, അതും ചന്ദ്രഗോളവുമായി അതും വ്യാഴവുമായി ഒക്കെയുള്ള ചർച്ചയിൽ വരച്ചിരിക്കുന്ന നിശ്ചിത കാലത്തിൽ സീമയ്ക്കുള്ളിൽ പരിക്രമണം ചെയ്യുന്ന ബ്രഹ്മാണ്ഡത്തിലെ ഒരംഗവും മറ്റൊരംഗവും തമ്മിലുള്ള നിശ്ചിത കോണത്തിന് ദൈർഘ്യമേറുകയോ മുക്കോണത്തിലെ 3 ആംഗിളുകൾ മറിയുകയോ ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഊർജദായക ശക്തി ധാന്യങ്ങളെ, ഔഷധങ്ങളെ, ജീവജാലങ്ങളെ ബാധിക്കുമെന്നും എല്ലാം ദോഷദൂഷിതമാകുന്നുവെന്നും ജനപഥമാകെ രോഗം പടരുന്നുവെന്നും പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഔഷധങ്ങൾ നിർവീര്യമാവുകയും രോഗോപശമനം അസാധ്യമായിത്തീരുകയും ചെയ്യുന്നു. ചരകം വിമാനസ്ഥാനം, വായുവിൻ്റെ ദൂഷ്യം കൊണ്ട് അതിഅഭിഷ്യന്തം വരികയും ഋതുവിപരീത ഗുണങ്ങൾ ഉണ്ടാവുകയും വായു ചഞ്ചലമായിത്തീരുകയും അതിൽ അതിസീമിത വായു ഉണ്ടാവുകയും അതിജലമായ വായുവിനാൽ ചക്രവാതമുണ്ടാവുകയും അതിപാരുഷ്യം വരികയും അസാത്മ്യ ഗന്ധയുക്തികൾ ഉണ്ടാവുകയും ചെയ്യുന്നുവെന്ന് ചരകനും ചരകനെപ്പോലെ സുശ്രുതനും പ്രവചിച്ചിട്ടുണ്ട്. അസാത്മ്യജങ്ങളായ രോഗങ്ങൾ, അലർജി ഡിസീസസ്, നിലവിൽ താൻ അനുശീലിച്ചു വന്ന സാൽമ്യം വന്ന ഭാവങ്ങൾക്ക് വിപരീതമായ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ അവയുമായി പൊരുത്തപ്പെടാൻ പറ്റാതെ
വൈദേശികമെന്ന് തോന്നുന്ന ഫോറിൻ ബോഡി, അവയോട് ശരീരം പ്രതിപ്രവർത്തിക്കുമ്പോൾ, മനസ്സ് പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളെ അസാത്മ്യ ഗന്ധയുക്തങ്ങളെന്ന്, അതിപരുഷങ്ങളെന്ന്, അതിശീതങ്ങളെന്ന്, അത്യുഷ്ണങ്ങളെന്ന്, അതിരൂക്ഷങ്ങളെന്ന്, അധിക ധൂളിയുക്തമെന്ന്, രജോയുക്തമെന്ന് ഒക്കെ എണ്ണി വായുവിൻ്റെ ദോഷത്തെ ജനപദധ്വംസക മേഖലകളിൽ വായുവിന് വരുന്ന ദോഷത്തെ പൂർവാചാര്യന്മാർ ഭംഗ്യന്തരേണ വർണ്ണിച്ചിട്ടുള്ളത് അത്രയും ഇന്നാട്ടിലെ അമ്മമാർ വരെ മനസ്സിലാക്കി. കുളിക്കാനിറങ്ങുമ്പോൾ കുളത്തിലോ തോട്ടിലോ ഒന്ന് മൂത്രമൊഴിച്ചാൽ തള്ളയുടെ മുളയ്ക്ക് നീര് വരുമെന്ന് വരെ പറഞ്ഞു പഠിപ്പിച്ച് മക്കളെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയിടത്ത് ആധുനിക വിദ്യാഭ്യാസവും നേടി ആധുനിക ആഡംബരങ്ങളും ഭാവിച്ച് ഫാക്ടറികളിലെ മലിനജലങ്ങൾ വരെ ജലത്തിൻ്റെ ഉറവുകളിലേക്ക് തള്ളിവിടുകയും അന്തരീക്ഷത്തെ മലിനമാക്കുകയും ചെയ്യുന്ന ആധുനിക പുരോഗതിക്ക് വികാസമെന്നും പരിഷ്കാരമെന്നും പേരിട്ട് കമ്മീഷൻ വാങ്ങി കഴിഞ്ഞുകൂടുന്നവർ തങ്ങളുടെ സന്തതി പരമ്പരകൾ ഉൾപ്പെടെ വഴുതി വീഴാവുന്ന മഹാരോഗങ്ങളെക്കുറിച്ച് അറിയാത്തവരായി പോകുന്നുവല്ലോ കഷ്ടം എന്ന് ഏതൊരാളും തലയ്ക്ക് കൈവച്ച് പറഞ്ഞു പോകും. ജലം ദുഷിക്കുമ്പോൾ വികൃത ഗന്ധത്തോടു കൂടിയതും ഗന്ധം മാറുമ്പോൾ ജലചര വിനാശകരങ്ങളായവയും, വെള്ളത്തിൻ്റെ സ്വഭാവം മാറിയാൽ ജലചരങ്ങൾ നശിക്കും, മത്സ്യങ്ങൾ, ആമകൾ തുടങ്ങി ജലചരങ്ങളായ ജീവികളുടെ നാശത്തിന് കാരണമായിത്തീരുകയും ജലം വികൃത വർണ്ണത്തോടു കൂടിയതായിത്തീരുകയും വികൃത വർണ്ണമുള്ള ജലം പക്ഷികളുടെ നാശത്തിന് കാരണമായിത്തീരുകയും വികൃത രസമുള്ള ജലമായി മാറുകയും വികൃത രസമുള്ളതായിത്തീരുമ്പോൾ ജലാശയങ്ങൾ വറ്റിപ്പോവുകയും വികൃത സ്പർശമുള്ളതായിത്തീരുകയും അപ്രീതികരമായിത്തീരുകയും സ്വാഭാവിക ഗുണമില്ലാതായിത്തീരുകയും ചെയ്യുമ്പോൾ മാരകങ്ങളായ രോഗങ്ങൾക്കതും വഴിവെക്കും. വായു ദുഷിച്ച് ജലം ദുഷിച്ചു കഴിഞ്ഞാൽ ദേശം ദുഷിക്കാൻ തുടങ്ങും. ഭൂമി, ഭൂമിയുടെ ഗന്ധം, വർണ്ണം, രസം, സ്പർശം ഇവ നാശോന്മുഖമാവും, ക്ലേദയുക്തമാവും, ചതുപ്പാവും. പാമ്പ്, കൊതുക്, ഈച്ചകൾ, എലിയെല്ലാം അധികമാവും. അണുക്കൾ വർദ്ധിക്കും, ചെടികൾ ഉണങ്ങിപ്പോവും, പ്രാണികൾക്ക് മൃത്യുണ്ടാവും, ഉൽക്കകൾ പതിക്കും, ഭൂകമ്പമുണ്ടാവും. ഇതെല്ലാം കാലവികൃതിയിലേക്ക് വഴിതെളിക്കും. ഭൂമിയുടെ വികൃതി കാലവികൃതിയിലേക്ക് വഴിതെളിച്ചാൽ കാലത്തിന് അതിലക്ഷണമുണ്ടാവും, ഹീനലക്ഷണമുണ്ടാവും, മിഥ്യാലക്ഷണമുണ്ടാവും. കാലത്തിന് ഹീനമിഥ്യാദി ലക്ഷണങ്ങളുണ്ടായാൽ അവയെല്ലാം അനേകവിധ രോഗങ്ങൾക്ക് കാരണമായിത്തീരും. വായുവും ദേശവും കാലവും, വായുവും ദേശവും ജലവും കാലവും ഉപേക്ഷിക്കാനാവില്ല. പ്രഭാവകാരിയായി നിൽക്കുന്ന ഇവ ജനജീവിതത്തെ ദുഷിപ്പിക്കുന്നതിലേക്ക്, ഭരണം തൂഴായ്മയായി ജനാധിപത്യം വികസിച്ചു വരുമ്പോഴെങ്കിലും അതിലെ പ്രജകൾക്ക് തലയ്ക്ക് ആളിരിപ്പുണ്ടെങ്കിൽ ചിന്തിക്കുവാൻ ഇതൊരവസരമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പൂർവന്മാരായ ഉത്തമ ആചാര്യന്മാരുടെ പാദരേണുക്കൾക്ക് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം തലകുനിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.